السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും സ്നേഹ ആദരവ് നിറഞ്ഞ എസ് കെ എസ് എഫിൻ്റെ ക്ലസ്റ്റർ ഭാരവാഹികളെ, മറ്റ് ഇത് വീക്ഷിക്കുന്ന സഹപ്രവർത്തകരെ, ഉമ്മ സഹോദരി വരെ, പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ മാസത്തിനാണ് ഞാൻ നിങ്ങളും ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ മാസത്തിനെ പറ്റിയോ അതിൻ്റെ പോരിസയെ പറ്റിയോ അതിൻ്റെ മഹത്വത്തെപ്പറ്റിയോ നിങ്ങൾക്ക് ആർക്കുമൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു കാര്യമില്ല. പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ്റെ ഒരു പ്രത്യേകത തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെയാണ്. ആ പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അത് പാരായണം ചെയ്തുകൊണ്ട്, അതിനെ ബഹുമാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട് ഏതൊരുത്തൻ മുന്നോട്ട് പോയോ എന്നാൽ അവൻ വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കയ്യുന്ന അത്രയും പാരായണം ചെയ്യുക, എല്ലാ ബലാലും മുസീബത്തുകളൊക്കെ തട്ടിക്കളയാനുള്ള ഒന്നാണ് പരിശുദ്ധ ഖുർആൻ ഓതണം. അതുപോലെ അസ്വദക്കത്തുറത്തിൽ വല സ്വതക്കുകൾ ചെയ്യുക. അതിൻ്റെ മാസം കൂടിയാണ് സാചാര്യ പോലത്തെവരൊക്കെ അതുമായി ബന്ധപ്പെട്ടും മറ്റു പല സന്നദ്ധ സംഘടനകളും പല തരത്തിലുള്ള പിരിവുകളൊക്കെ നടക്കുന്ന സമയമാണ്. അതൊക്കെ സഹായിക്കലും സഹകരിക്കലും നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമാണ് ഇതുപോലെ നമ്മുടെ നാടുകളിലെ വന്നിട്ടുള്ള മാവരിയായ കോവിഡ് പോലാത്ത രോഗങ്ങളെ തട്ടിമാറ്റാൻ സാധിക്കുള്ളൂ. മുൻകാലങ്ങളിലുള്ള നമ്മുടെ നേതാക്കന്മാർ മംഗൂസും ഓരോ തോതിക്കൊണ്ടാണ് കോളറ പോലാത്ത രോഗങ്ങളെ തട്ടിക്കളഞ്ഞിട്ടുള്ളത്. മുത്തു റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു രാജ്യത്ത് പ്ലേഗ് പോലാത്ത രോഗം പിടിപെട്ടാൽ ആ രാജ്യത്തേക്ക് നിങ്ങൾ പോവുകയോ ആ രാജ്യത്തുള്ളവർ ഇങ്ങോട്ട് വരികയോ ചെയ്ത്. ഇപ്പോൾ ഇവിടെയുള്ള സർക്കാരുകളും മറ്റും ഏറ്റെടുത്തിട്ടുള്ളതും മുത്തു നബി 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ പ്രസ്താവനയാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് അതിനുള്ളൊരു മാർഗവും. അതെല്ലാം ഒരു മുൻകരുതൽ എന്നുള്ള നിലക്ക് ഞാനും നമ്മളും അടക്കം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ അതുമായിട്ട് പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. അതുപോലെ തന്നെയാണ് പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ബാങ്ക് വിളികേൾക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറയാൻ. അത് നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. ബാങ്കിൻ്റേതായിരിക്കും ജാബത്തുകൾ ചെയ്യണം. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ബാങ്കിനെ വളരെ നിസാരമാക്കുന്നതായിട്ടാണ് നമ്മുടെയും നമ്മുടെ കുടുംബത്തിലൊക്കെ കണ്ടുപോകുന്നത്. മറ്റുമിക്ക സ്റ്റേജുകളിലും പരിപാടികൾ നടക്കുമ്പോൾ ബാങ്ക് കൊടുത്താൽ പ്രസംഗവും പരിപാടി നിർത്തും. പിന്നെ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങളാണ്. അതൊന്നും ഒട്ടും അനുയോജ്യമല്ല, നല്ലതുമല്ല എന്ന് ഞാനും നിങ്ങൾക്കും ബോധ്യപ്പെട്ടുന്നതുമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നമുക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇജാബത്തുകൾ ചെയ്യുകയും അതിനുള്ള സലാത്തുകളും, അതുപോലെ തന്നെയാണ് വസീല ഫദീല എന്ന രണ്ട് മാത്രമായ ദർജകൾ. അത് അള്ളാഹുവിൻ്റെ മുത്തു റസൂലിന് കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചതാണ്. അത് കിട്ടണമെങ്കിൽ നമ്മളോടൊക്കെ അള്ളാഹുവിൻ്റെ മുത്തു റസൂൽ പറഞ്ഞ നിങ്ങൾ എനിക്ക് വസീല കൊണ്ടും ഫദീല കൊണ്ടും എനിക്ക് നേടിത്തരാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതാണല്ലോ നമ്മൾ ബാങ്കിന് ശേഷം സലാത്തും മറ്റും ചൊല്ലിക്കൊണ്ട് മുത്തു റസൂലിന് വേണ്ടിയിട്ട് ഫദീല എന്ന ദർജ, വസീല എന്ന ദർജയും മുത്തു നബിക്ക് നൽകണമെന്ന് അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ദുആ ചെയ്താൽ അവനക്ക് എൻ്റെ സഫായത്ത് ഉണ്ടാകുമെന്നാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ വിഭാഗത്തിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബാങ്കിൻ്റെ അതിൻ്റെ ഗൗരവങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഇജാബത്ത് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് വരാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ ഈ കാലത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന മാറാവ്യാധിയായ COVID-19 എന്ന രോഗത്തെ തൊട്ട് നാടിനെയും രാജ്യത്തെയും ലോകത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഒട്ടേറെ ആളുകൾ വിദേശത്ത് പല വിഷമത്തിലും കുടുങ്ങിയിരിക്കുകയാണ്. അവിടെയൊക്കെ വിഷമങ്ങൾ അള്ളാഹു അവർക്ക് തീർത്തു കൊടുത്ത് അവർക്ക് അവരുടെ കുടുംബവുമായി എത്തിച്ചേരാൻ അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ വീടുകളില്ലാതെ ഒട്ടേറെ ആൾ ബുദ്ധിമുട്ടും, അവർക്കൊക്കെ വീടുകൾ ഉണ്ടാക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പലരുമുണ്ട്. അവിടെയൊക്കെ കടങ്ങൾ വിട്ടാണുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. ഇപ്പോൾ ആശുപത്രികളിലേക്ക് പോകാൻ പോലും ജനങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്ത് രോഗമുണ്ടായാലും അതെല്ലാം അതിനുള്ള അവസ്ഥകളാണ് ഈ നാട്ടിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ അവസ്ഥയെ തൊട്ടുള്ള നമുക്ക് മോചനം തരുമാറാകട്ടെ. പരിപൂർണമായ എല്ലാത്തിനും അള്ളാഹു പരിപൂർണ സിഫായിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളി അടഞ്ഞു കിടക്കുകയാണ് റബ്ബെ. അത് ഞങ്ങൾക്ക് ഇന്ന് റംസാൻ ഒന്നാണ് പറഞ്ഞത്. ഈ ദിവസത്തിൻ്റെ അക്കുജാവ് വർക്കത്ത് കൊണ്ട് ഉടനെ ഞങ്ങൾക്ക് തുറന്ന് അതിൽ വെച്ച് ആരാധനകൾ അർപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പോയി എത്തിക്കാഫിരിക്കാൻ, അത് വേറെ എവിടെ ഇരുന്നാലും കിട്ടുകയില്ലല്ലോ അതിൻ്റെ കൂലി. അതിനെല്ലാം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് റബ്ബേ. ഞങ്ങൾ നിൻ്റെ നീ തരുന്നതിനെ ഞങ്ങൾ വാങ്ങുന്നു, അതിന് ഞങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ കൊണ്ടാണ് ഞങ്ങളെക്കൊള്ള ഈ മുസീബത്ത് എത്തിയിട്ട് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇതൊന്നും താങ്ങാനുള്ള കെൽപ്പിന് ഞങ്ങൾക്കില്ലാതെ, അതുകൊണ്ട് ഞങ്ങളെക്കൊണ്ട് വന്നിട്ടുള്ള ഈ മാറാവ്യാധിയായ
രോഗത്തെ തൊട്ട് ഞങ്ങളെയും മറ്റും എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം. അതുപോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി മറ്റും സഹായിക്കുന്ന സഹകരിക്കുന്ന ഒട്ടേറെകൾക്ക് അവർക്കൊക്കെ അർഹമായ പ്രതിഫലത്തിന് നൽകണം തമ്പുരാനെ. അതുപോലെ ഈ സഹചാരിയുടെ ഫണ്ട് വിജയത്തിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തകർ അതിന് വേണ്ടി ഓടിപ്പാഴിഞ്ഞ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ എല്ലാ അനാല ഉദ്ദേശങ്ങളെയും പൂർത്തീകരിക്കണം തമ്പുരാനെ. അതുപോലെ ഞങ്ങളുടെ വിക്കായയുടെ പ്രവർത്തകർ അല്ലാഹത്തിൽ രോഗികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്നെത്തിക്കുന്ന പ്രവർത്തകരുമായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും പ്രസാദം വിത്തരങ്ങളൊക്കെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുന്ന തമ്പുരാനെ. അള്ളാഹുമ്മ ഇസ്ലി സലാം അൽ മുസ്ലിമീൻ വഅദ് ലസ്സർക മിനൽ മുസ്ലിഖീൻ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീ മരീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബ് റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.